രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ KLMD വി തുളസീദാസന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഇന്നലെ രാവിലെ പദ്ധതി പ്രദേശത്തെത്തിയ MD കിയാൽ ഉദ്യോഗസ്ഥരെയും നിർമ്മാണ കമ്പനിയായ L&T കമ്പനി ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നത്. ഇതുവരെ നിർമ്മാണം പൂർത്തിയായതും ഇനി എന്തൊക്കെ ചെയ്യണമെന്നും യോഗം വിലയിരുത്തി. വിമാനത്താവളം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സിവിൽ ഏവിയേഷന്റെ അന്തിമ പരിശോധന 17 നടക്കുമെന്നാണ് സൂചന. ഇതിനു മുൻപ് യാത്രാ വിമാനം പദ്ധതി പ്രദേശത്ത് ഇറക്കി പരീക്ഷണം നടത്തും. 200 പേർക്ക് ഇരിക്കാവുന്ന യാത്രാ വിമാനം ഇറക്കിയായിരിക്കും പരിശോധന. അതേസമയം വിമാനത്താവളത്തിൽ കാലാവസ്ഥ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി അവസാനഘട്ടത്തിലാണ്. പൂനെ ഇന്ത്യൻ മെറ്റിയോളജിക്കൽ വിഭാഗം, ബാംഗ്ലൂരു നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി എന്നിവിടങ്ങളിൽ നിന്നുള്ള IMD ഉദ്യോഗസ്ഥ സംഘമാണ് പ്രവൃത്തി വിലയിരുത്തുന്നത്. 3 ദിവസം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തിയാക്കുക. റൺവേ വിഷ്വൽ റേഞ്ച്, ഓട്ടോമാറ്റിക് വെതർ ഒബ്സർവിംഗ് സിസ്റ്റം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന മെറ്റ് പാർക്കാണ് 25 റൺവേയുടെ സമീപത്തായി സ്ഥാപിക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവ്, മർദ്ദം, ആർദ്രത, കാറ്റിന്റെ ഗതി എന്നിവ സംബന്ധിച്ചുള്ള തത്സമയ വിവരങ്ങൾ ഇവ വഴി എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിന് കൈമാറും. ബാംഗ്ലൂരു നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി രൂപകൽപ്പന ചെയ്ത ദൃഷ്ടി എന്ന ആധുനിക RVR സംവിധാനമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കുക. എയ്റോസ്പേസ് ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞൻ അരുൾ പാലിഗൻ, IMD JKS യാദവ് എന്നിവരാണ് പ്രവൃത്തിക്ക് നേതൃത്വം നൽകുക. അന്തിമ പരിശോധനയ്ക്കായി DGCA അധികൃതർ ഉടൻ കണ്ണൂരിലെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.